Good morning and welcome to Varthamanam innathe prathanapetta patravartha. Innu patralogam theruna prathanapetta vartha Gujarat niyama sabha theranjeduppinte vijnapanavumayi bandhippichu vannathaanu. Oduvil Gujaratil theranjeduppu vijnapanam veruka thanne cheythu. Adhya ghattathil vijnapanam maatti vekkunnathinu kaaranamayi മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് ജ്യോതി. അദ്ദേഹം പറഞ്ഞത് അവിടെ ആകസ്മികമായി സംഭവിച്ച വെള്ളപ്പൊക്ക കെടുതികളുണ്ടല്ലോ, അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് ആളെ കിട്ടില്ല, അതുകൊണ്ടാണത് മാറ്റിവെച്ചത്. നോക്കൂ, നമുക്ക് അനുഭവമുണ്ട്. കേരളത്തിൽ കേന്ദ്ര സർക്കാർ ത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒന്നിച്ചു വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ വേണം. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും സംസ്ഥാന സർക്കാർ ജീവനക്കാരെയും മറ്റ് സ്വാശ്രയ സ്ഥാപനങ്ങളിലെ ആൾക്കാരെയുമൊക്കെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലേക്ക് മാറ്റാറുണ്ട്. അതുപോലെ തന്നെ അവിടെയും ചെയ്യാവുന്നതാണ്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അപരിമിതമായ അവകാശങ്ങളുള്ള സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അവർ പറഞ്ഞാൽ അനുസരിച്ചേ പറ്റൂ. ആ അർത്ഥത്തിൽ ആളെ കിട്ടായ്മയൊന്നുമല്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും വരാറുമില്ല. മറിച്ച് മറ്റെന്തോ കാര്യമായിരുന്നു അതിന് പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പാക്കേജും പ്രഖ്യാപിക്കാനാകില്ല, ഒരു തരം പ്രീണനങ്ങളും നടക്കാൻ കഴിയില്ല. അത് നടത്താതിരിക്കാൻ നോക്കുക എന്ന ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ഗുജറാത്തിൽ ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരണം എന്ന് 5 വർഷം മുമ്പ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടത് പുതിയ കാര്യമൊന്നുമല്ല തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതൊന്നുമല്ല കാര്യം, മറിച്ച് മോദിയെ സഹായിക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ ഇല്ലയോ, ഉണ്ട് എന്ന നിലയ്ക്കുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് മുഖം രക്ഷിക്കാൻ ചില വിശദീകരണങ്ങൾ നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ നിർബന്ധിതനായത് എന്ന് നമുക്കറിയാം. ഏതായാലും ഒടുവിൽ ആ പ്രശ്നം പരിഹരിച്ചു. നരേന്ദ്രമോദിക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട സമയം അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. December 9, 14 എന്ന തീയതികളിലായി നടക്കുന്ന 2 ഘട്ട തെരഞ്ഞെടുപ്പാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. 1ാം ഘട്ടം 9ാം തീയതി, 2ാം ഘട്ടം 14ാം തീയതി. 9ാം തീയതി 89 മണ്ഡലങ്ങളിലും 2ാം ഘട്ടം 14ാം തീയതി 93 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. 4.33 കോടി ഗുജറാത്തികളാണെന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളായി എന്ന ശീർഷകത്തിൽ ദീപിക ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ജോർജ് കള്ളിവയലാണ് ആ വാർത്ത നമുക്ക് തരുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് ഇന്നലത്തെ മാധ്യമം എന്ന പത്രം 1ാം പുറത്ത് പറഞ്ഞിരുന്നു. മാധ്യമം മാത്രമേ അത് മുൻകൂറായി കണ്ടുള്ളൂ എന്ന് തോന്നുന്നു. ഏതായാലും അത് സാർത്ഥകമായിരിക്കുന്നു. ദീപിക വാർത്ത ഇങ്ങനെയാണ്: വിവാദങ്ങൾക്കൊടുവിൽ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് December 9, 14 തീയതികളിൽ 2 ഘട്ടങ്ങളായി നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നേരത്തെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലെയും വോട്ടെണ്ണൽ ഒരുമിച്ച് December 18. അടുത്ത മാസം 9 ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പ്. ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ അതേ തീയതി 9ാം തീയതി തന്നെയാണ് 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് ഗുജറാത്തിലും നടക്കുന്നത്. അതുകൊണ്ട് ആ 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീരും ഡിസംബറോടെ. അതിൻ്റെ ഫലപ്രഖ്യാപനം December 18 നമുക്കറിയാൻ കഴിയും. അതൊരു വശം. മറുവശത്ത് ഇതുമായി ബന്ധിപ്പിച്ച് സർവേ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സർവേ ഫലം അതേ സംബന്ധിച്ച് സർവേ നടത്തിയ വിഭാഗം ഇന്ത്യ ടുഡേക്ക് വേണ്ടി ആക്സിസ് മൈ ഇന്ത്യ നടത്തിയതാണ് സർവേ. ആ സർവേയിൽ പറയുന്നത് ഗുജറാത്തിലും ഹിമാചലിലും BJP മുന്നിൽ വരുമെന്നാണ് സർവേ. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ്സിന് നഷ്ടപ്പെടും, അവിടെ BJP വരും. ഗുജറാത്താകട്ടെ, BJP ഭരിക്കുന്ന ഗുജറാത്താകട്ടെ, BJP നഷ്ടപ്പെടുകയുമില്ല എന്ന സർവേ 2 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി
ഇന്നലെ അസ്തമിമെനിഞ്ഞാൻ അസ്തമിച്ച ആ സർവേ റിപ്പോർട്ട് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഗുജറാത്തിലെ അവസ്ഥ മാറിയിരിക്കുന്നു. പട്ടേൽ വിഭാഗം ഇനി ഏത് സാഹചര്യത്തിലും മോദിക്കൊപ്പം ഉണ്ടാകാനിടയില്ല. അതുപോലെ തന്നെ ദളിത് വിഭാഗം ഉണ്ടാകില്ല, പിന്നോക്കക്കാരുണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ മോദിയെ പിന്തുണച്ച വലിയൊരു ജനവിഭാഗം ഇത്തവണ പിന്തുണയ്ക്കില്ല എന്ന് ഇല്ല എന്ന് മാത്രമല്ല അവർ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ടുഡേക്ക് വേണ്ടി ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേ ഉണ്ടല്ലോ, അതിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്നതാണ് വസ്തുത. തോമസ് ചാണ്ടിയുടെ നിലപാടുകൾക്കെതിരെയായിരിക്കണം കളക്ടറുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കാരണം അതേ സംബന്ധിച്ചുള്ള തർക്കം മൂക്കുന്നു. തോമസ് ചാണ്ടി പറയുന്നത് തന്നെയാണ് കളക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നത് എങ്കിൽ കളക്ടർ അനുപമ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇതേ സംബന്ധിച്ച് പുതിയ തർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ റിപ്പോർട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും മലയാളിക്ക് ഒരു കാര്യം ബോധ്യമാണ്, ആ റിപ്പോർട്ട് വായിച്ചാൽ തോമസ് ചാണ്ടി കുറ്റകരമായ കാര്യങ്ങൾ, നിലം നികത്തൽ, തണ്ണീർത്തട നിയമ ലംഘനം ഇതൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി. റിപ്പോർട്ട് വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ കാണുകയും ആ നിലയ്ക്കൊരു സംസാരം നടക്കുകയും ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് പത്രലോകം നമുക്ക് തരുന്നത്. മാധ്യമം എന്ന പത്രം അത് ഒന്നാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. കാണുക, കായൽ കയ്യേറ്റം. കായൽ കയ്യേറ്റം എന്നതിനെ സംബന്ധിച്ച തർക്കമല്ല, കായൽ കയ്യേറ്റം അതുതന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ഏകദേശം തോമസ് ചാണ്ടിയും സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. അദ്ദേഹം 4.5 സെൻറ്റ് മണ്ണ് 4.5 സെൻറ്റ് മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചു. അത് വേണമെങ്കിൽ ആ മണ്ണെടുത്ത് മാറ്റിക്കൊടുക്കാം എന്ന് സൗജന്യപൂർവ്വം പറയുകയും ചെയ്തു. സാധാരണക്കാരാണെങ്കിൽ അതൊക്കെ ശരിയാകാം, അങ്ങനെ ചെയ്ത തെറ്റ് തിരുത്താം. പക്ഷേ മന്ത്രിസ്ഥാനീയനായിരിക്കുന്ന ഒരാൾ തെറ്റ് ചെയ്ത് തിരുത്തിക്കൂടാ. തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ സ്ഥാനത്തിരിക്കാനുള്ള അർഹത അയാൾക്ക് നഷ്ടപ്പെടുന്നു. കാരണം ആ നിലയ്ക്കാണ് മന്ത്രിമാരെ നാം പരിഗണിച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ നിയമോപദേശം തേടി. ആദ്യം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോഴത്തെ റവന്യൂ ഉദ്യോഗസ്ഥയായ അനുപമ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ വ്യത്യസ്തമായ, പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട് വരുമ്പോൾ പഴയതാണോ ശരി പുതിയതാണോ ശരി അതേ സംബന്ധിച്ച് അന്തിമ നിലപാടെടുക്കുന്നതിന് മുന്നേ ഒരു നിയമോപദേശം തേടുന്നു മുഖ്യമന്ത്രി. കായൽ കയറ്റവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറുടെ റിപ്പോർട്ടിൽ സർക്കാർ നിയമോപദേശം തേടി. കയ്യേറ്റ വിവാദത്തിൽ പ്രതിപക്ഷത്തിന് പുറമെ റവന്യൂ മന്ത്രി കൂടി നിലപാട് ഘടിപ്പിച്ചതോടെ മന്ത്രി തോമസ് ചാണ്ടി ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ചർച്ച നടത്തി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന നിയമോപദേശം അത് AG തന്നെയായിരിക്കും. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്മേൽ നടപടി. പക്ഷെ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതുമാതിരി ആ റിപ്പോർട്ട് നാം ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഊഹങ്ങളാണല്ലോ ഉണ്ടായിരുന്നത്. ആ ഊഹങ്ങൾ ഏകദേശം ശരിയായി തന്നെ വരുന്നു. അപ്പോൾ നമുക്ക് പുതിയ ഊഹത്തിലേക്ക് കൂടി എത്താം. തോമസ് ചാണ്ടി എത്ര നാൾ അവിടെ തുടരും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നനുമാനിക്കുന്നതിൽ തെറ്റില്ല. ഇന്ന് മാതൃഭൂമി തരുന്ന ലീഡ് വാർത്ത മറ്റു പത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വാർത്തയല്ല. മുത്തലാഖിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് അവരുടെ അവകാശം നഷ്ടപ്പെടുന്നു എന്ന നിലയ്ക്കും അവർ വിവാഹം വേർപെടുത്തുന്ന പ്രക്രിയയുമായി ബന്ധിപ്പിച്ച് രണ്ടാം കിട പൗരകളായി അധപ്പതിക്കുന്നു എന്ന നിലയ്ക്കുമുള്ള ആക്ഷേപങ്ങളൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാൽ തന്നെ BJP ഉന്നയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുത്തലാഖ് ഇഷ്യൂ കോടതിയിലെത്തുമ്പോൾ BJP വലിയ സന്തോഷമാണ് അക്കാര്യത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ അത് നിലപാടെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ
അതിൻ്റെ മേൽ നടപടിയെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു സർക്കാർ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്? മുത്തലാഖ് ക്രിമിനൽ കുറ്റം എന്ന് സർക്കാർ തീരുമാനിച്ചു. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറയുമ്പോൾ, മുത്തലാഖിൽ എല്ലാം അല്ല ക്രിമിനൽ കുറ്റം. ഒറ്റയടിക്ക് മൂന്ന് തവണ മൊഴി ചൊല്ലുന്ന, മൂന്ന് തവണ വിടുതൽ ചൊല്ലുന്ന ആ മുത്തലാഖ് പ്രക്രിയയുണ്ടല്ലോ, അതിന് തലാഖിൻ ബിദ്ദത്ത് എന്നാണ് പറയുന്നത്. ഒറ്റയടിക്ക് മൂന്ന് തവണ തലാഖ് ചൊല്ലി ഒഴിയുന്ന രീതി, അതിനെ മാത്രമാണ് എതിർത്തിരിക്കുന്നത്. മുത്തലാഖിനെ അംഗീകരിക്കുന്നുണ്ട്, ബാക്കി രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, മൂന്നാമത്തെ രീതി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഐ പി സിയിൽ ഭേദഗതി വരുത്തി ആ മൂന്നാമത്തെ മുത്തലാഖ് രീതിയുണ്ടല്ലോ, അതിനെ ഒരു ക്രിമിനൽ കുറ്റമായി കൈക്കൊണ്ടിരിക്കുന്നു സർക്കാർ, കേന്ദ്ര സർക്കാർ. മാതൃഭൂമി ആ വാർത്ത തരുന്നത് കാണുക. തീരുമാനം സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എം കെ അജിത് കുമാർ ഇങ്ങനെ പറയുന്നു, മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് കേന്ദ്രം പുതിയ നിയമം ഉണ്ടാക്കില്ല, പകരം വീണ്ടും ഒരു കൂടിച്ചേരലിന് സാധ്യതയില്ലാത്ത വിധം. ഒറ്റയടിക്ക് മൂന്ന് തലാഖും ചൊല്ലി വിവാഹം വേർപെടുത്തുന്നത് തലാഖ് ഇ ബിദ്ദത്ത് ക്രിമിനൽ കുറ്റമാക്കും. ഇതിനായി ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി ഭേദഗതി ചെയ്യും. ഐ പി സി 497 വകുപ്പിന് തുടർച്ചയായി പുതിയൊരു ഉപവകുപ്പ് 497A കൂട്ടിച്ചേർക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയാൽ 3 വർഷത്തെ തടവ് ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അങ്ങനെ ഒരു സൗജന്യം കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നിരിക്കുന്നു. എന്നാൽ മുത്തലാഖുമായി ബന്ധിപ്പിച്ച് പുതിയ നിർമ്മാണം നടത്തുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇന്ന് മാതൃഭൂമി തരുന്ന പരമപ്രധാനമായ വാർത്ത. കാർഷിക കടമല്ല അതിൻ്റെ കുടിശ്ശിക എസ് ബി ഐ എഴുതി തള്ളുന്നു എന്ന വാർത്ത തരുന്നു ഇന്ന് ദേശാഭിമാനി. ആ വാർത്ത ദേശാഭിമാനിയുടെ ഒന്നാം പുറത്തെ അവസാന വാർത്തയായിട്ടാണ് തരുന്നത്. ധാരണ മന്ത്രിയുമായി നടന്ന ചർച്ചയിൽ കാർഷിക കടം എസ് ബി ഐ കുടിശ്ശിക എഴുതി തള്ളും. 2016 മാർച്ച് 31 മുമ്പ് കിട്ടാക്കടങ്ങളായി പ്രഖ്യാപിച്ചവയാണ് എഴുതി തള്ളുക, നെല്ല് സംഭരണം സംബന്ധിച്ച ധാരണാപത്രമായി. വാർത്ത ഇങ്ങനെയാണ്: എസ് ബി ഐയിൽ നിന്ന് കാർഷിക വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവരുടെ വായ്പ എഴുതി തള്ളുന്നു. 2016 മാർച്ച് 31 മുമ്പ് കിട്ടാക്കടങ്ങളായി പ്രഖ്യാപിച്ചവയാണ് എഴുതി തള്ളുക. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ മാലൂകരെ അറിയിച്ച വാർത്തയാണ് ദേശാഭിമാനി നമുക്ക് തരുന്നത്. അങ്ങനെ കൃഷിക്കാർക്ക് അനുകൂലമായ നിലപാട് വി എസ് മന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതാണ് അത് ഒരു പ്രധാന വാർത്തയായി തീരാൻ കാരണം. നവംബർ 8 കരിദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം. എന്താണ് ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോട്ട് നിരോധനത്തിൻ്റെ ഒന്നാമത് വാർഷികമാണ്. ആ നോട്ട് നിരോധനത്തിൻ്റെ ഒന്നാമത്തെ വാർഷികമായ നവംബർ 8 ഒരുപക്ഷെ പെട്ടെന്ന് ഇന്ത്യക്കാർ മറക്കാൻ കഴിയാത്ത വണ്ണം ദുരന്തപൂർണമായ അനന്തരങ്ങൾ സൃഷ്ടിച്ച ഒരു ദിവസമാണത്. അത് പ്രതിപക്ഷം കരിനിയമമാക്കുമ്പോൾ ബി ജെ പിയും വിട്ടുകൊടുക്കുന്നില്ല. ജന്മഭൂമി അതേ സംബന്ധിച്ച വാർത്ത തരുന്നു. കൗതുകകരമാണ് ആ വാർത്ത. എങ്ങനെയാണ് ബി ജെ പി അതിനോട് പ്രതികരിക്കുന്നത്? ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയിടവേളയ്ക്ക്. ജന്മഭൂമിയുടെ ഒന്നാം പുറം ആ വാർത്ത തരുന്നത് കാണുക. നവംബർ 8 കള്ളപ്പണ വിരുദ്ധ ദിനം. നോട്ട് നിരോധനത്തിൻ്റെ ഒന്നാം വാർഷികമായ നവംബർ 8 രാജ്യവ്യാപകമായി കള്ളപ്പണ വിരുദ്ധ ദിനം ആചരിക്കാൻ ബി ജെ പി തീരുമാനിച്ചു. നവംബർ 8 കരിദിനം ആചരിക്കാനുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആഹ്വാനത്തിന് ചുട്ട മറുപടിയാണ് ബി ജെ പിയുടെ നടപടി. ജന്മഭൂമി അതിനെ ചുട്ട ഒരു മറുപടിയായി ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നു. അതേ ദിവസം തന്നെ കള്ളപ്പണ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. കള്ളപ്പണം പിടിക്കാനായിരുന്നല്ലോ. അങ്ങനെയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്, 4-5 ലക്ഷം കോടി കള്ളപ്പണം ലഭിക്കും, അത് സമ്പദ്ഘടനയെ ഉദ്ദീപിപ്പിക്കും. ഇതൊക്കെയായിരുന്നു പറഞ്ഞത്. എത്ര കിട്ടി? ഒടുവിൽ എണ്ണിത്തീർന്നു. 98% എണ്ണിത്തീർന്നപ്പോൾ 16,000 കോടി രൂപ, കേവലം 16,000 കോടി രൂപ, മുഖം രക്ഷിക്കാൻ കഴിയാത്ത തുക. എന്നിട്ടാണ് കള്ളപ്പണ വിരുദ്ധ ആ
വിരുദ്ധ ദിനമായി ഇത് ആചരിക്കുന്നു. തൊലിക്കട്ടി എന്നല്ലാതെ ഇതിനെന്തു പറയാൻ? ആധാർ നിർബന്ധമാക്കാൻ സാമൂഹ്യക്ഷേമ നിയമങ്ങൾക്കൊക്കെ ആധാർ നിർബന്ധമാക്കുന്ന ഒരു രീതി, ഒരു കാലഘട്ടത്തിൽ ആധാറിനെ നഖശിഖാന്തം എതിർത്ത ബി ജെ പി ഇപ്പോൾ അത് രീതിയാക്കി മാറ്റിയിട്ടുണ്ട്. ആ എതിർപ്പുണ്ടല്ലോ ആധാർ നിർബന്ധമാക്കുന്ന, ആ എതിർപ്പുമായി ബന്ധിപ്പിച്ച് ആ സമയപരിധി നീട്ടി ഇനിയിപ്പോൾ മാർച്ച് 31 വരെ അതിനെ സംബന്ധിച്ച, ഇപ്പോൾ കോടതി തന്നെ ആധാർ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഒരു കാര്യമാണ് എന്ന നിഗമനത്തിലേക്ക് എത്താനിടയുള്ളതുകൊണ്ട് ആധാർ കാർഡ് നിർബന്ധമാക്കുന്നില്ല തൽക്കാലം, കുറഞ്ഞ പക്ഷം മാർച്ച് 31 വരെയെങ്കിലും. വാർത്ത ഇന്ന് പത്രങ്ങൾ തരുന്നു, ആ വാർത്ത കേൾക്കാൻ ഇമ്പമുള്ളതാണെങ്കിലും അതിനൊപ്പം ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അതത്ര സുഖകരമായ കണ്ടീഷനാണ് എന്ന് പറയാനാകില്ല. നമുക്ക് ആ വാർത്തയും ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കണ്ടീഷനും ഒക്കെ ചേർന്ന് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച വാർത്ത സിറാജ് എന്ന പത്രം 1 ആധാർ നിർബന്ധമാക്കുന്ന സമയപരിധി വീണ്ടും നീട്ടി. സർക്കാർ ആനുകൂല്യങ്ങൾക്കും പദ്ധതികൾക്കും ആധാർ ബന്ധിപ്പിക്കേണ്ട സമയപരിധി നീട്ടി. അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് നീട്ടിയത്. പദ്ധതികൾക്ക് ആധാർ ബന്ധിപ്പിക്കുന്നതിന് സമയം നീട്ടി നൽകിയതായി അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ ആധാറിനെതിരായ കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതിയിൽ അറിയിച്ചു. ഇതാണ് അതുമായി ബന്ധിപ്പിച്ചു വരുന്ന വാർത്ത. പ്രധാന വാർത്ത അതുതന്നെയാണ് എങ്കിൽ ഇനി അതിൻ്റെ തുടർ വാർത്ത കാണുക. ഈ ആനുകൂല്യം ആധാർ എടുക്കാത്തവർക്ക് മാത്രമാണെന്നും അല്ലാത്തവർ ഡിസംബർ 31 തന്നെ ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ആധാർ കാർഡ് എടുത്തിട്ടില്ലാത്തവർക്കാണത് മാർച്ച് 31 വരെ. എടുത്തവർ ഈ ഡിസംബർ 31 അകത്ത് തന്നെ എല്ലാം ബന്ധിപ്പിക്കുക തന്നെ വേണം. ഫോണുമായി ബന്ധിപ്പിക്കണം, സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധിപ്പിക്കണം, ബാങ്കുമായി ബന്ധിപ്പിക്കണം, അതൊക്കെ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എടുത്തവർക്ക് ഒരു വ്യത്യാസവും കാര്യങ്ങൾക്കില്ല എന്ന ഒരു ഉപാധി കൂടി കോടതിയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വാർത്ത ഇന്ന് പത്രം തരുന്നത് ആധാർ കാർഡുമായി തൻ്റെ ഫോൺ ബന്ധിപ്പിക്കില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇനി ഈ സെൽഫോൺ ആ ഫോണങ്ങ് നഷ്ടപ്പെടുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എങ്കിലും ആധാർ കാർഡുമായി ഇത് ബന്ധിപ്പിക്കുന്ന പ്രശ്നമേയില്ല എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. അതവരുടെ പഴയ നിലപാട് തന്നെയാണ്, അതവർ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നു. ശശീന്ദ്രൻ എന്ന മന്ത്രി പുറത്തേക്ക് പോവുകയും ആ സ്ഥാനത്തേക്ക് തോമസ് ചാണ്ടി കടന്നു വരികയും ചെയ്തു. അപ്രതീക്ഷിതമായി തോമസ് ചാണ്ടി മന്ത്രിയായതിൽ അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് മലയാളത്തിലെ ഒരു ചാനലിനോടാണ്. അവരാണ് ശശീന്ദ്രൻ്റെ ചില കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആ ചാനലിൻ്റെ മേധാവിയായിരിക്കുന്ന പത്രമുണ്ടല്ലോ, മംഗളം പത്രം, ആ പത്രം ഇന്ന് ഈ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ അവസ്ഥ അനിശ്ചിതത്വത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധിപ്പിച്ചൊരു വാർത്ത അതിൻ്റെ 1 ആദ്യ വാർത്തയാക്കി തരുന്നു. കാണുക, കോടീശ്വരൻ മന്ത്രിയായിട്ട് നാടും നാട്ടാരും എന്ത് നേടി. കേരളത്തിലെ കോടീശ്വരന്മാരിൽ ഒരാൾ തന്നെയാണ് തോമസ് ചാണ്ടി. അതുകൊണ്ട് തന്നെ കോടീശ്വരൻ മന്ത്രി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഈ കോടീശ്വരൻ മന്ത്രിയായി KSRTC വകുപ്പും ലഭിച്ചു. നാടും നാട്ടാരും അതുകൊണ്ട് എന്ത് നേടി. KSRTC കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക്. കുടിവെള്ളവും റോഡുമില്ലാതെ കുട്ടനാട്ടുകാർ. മണ്ഡലത്തിൽ സാമന്ത ഭരണം. പാർട്ടിക്കാരെ പോലും അടുപ്പിക്കാതെ പേഴ്സണൽ സ്റ്റാഫ്. ഇതാണ് ഇതിൻ്റെ ബാക്കി പത്രം. അത് മംഗളം തന്നെ പറയുമ്പോൾ മംഗളത്തിൻ്റെ തന്നെ പ്രവൃത്തിയുടെ ഗുണഭോക്താവായി മാറിയ പുതിയ മന്ത്രിക്കെതിരെ മംഗളം തന്നെ പറയുമ്പോൾ സത്യത്തിൽ വലിയ അനിശ്ചിതത്വത്തിലേക്കാണ് തോമസ് ചാണ്ടി എത്തുന്നത് എന്ന് വ്യക്തം. ഇന്ന് മംഗളത്തിൻ്റെ 1 കൗതുകകരമായൊരു വാർത്ത കൂടി തരുന്നുണ്ട്. കാണുക, സാധാരണക്കാരെ പോലീസ് നിരീക്ഷിക്കും, അതിനവകാശം അവർക്കുണ്ട്. എന്നാൽ IPS ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ നിരീക്ഷിക്കാൻ തെറ്റ് ചെയ്യാതിരിക്കാൻ നിരീക്ഷിക്കാൻ
ഒരു പുതിയ സമിതി തന്നെ വരുന്നു. പോലീസ് മേധാവി ബെഹ്റയാണത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാണുക, ഐ പി എസുകാരെ നിരീക്ഷിക്കാൻ ഉന്നതതല സമിതി. കുഴപ്പക്കാർ സൂക്ഷിക്കുക, മുകളിൽ മൂന്നാം കണ്ണുണ്ട്. എസ് നാരായണൻ പോലീസിൻ്റെ അന്തർഗതങ്ങൾ റിപ്പോർട്ടാക്കുന്നതിൽ മിടുക്കനായ എസ് നാരായണ റിപ്പോർട്ട് തരുന്നത് കാണുക. ഡി ജി പി മാരടക്കം എല്ലാ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ രഹസ്യ നിരീക്ഷണ വലയത്തിലേക്ക്. എസ് പി റാങ്കിലും അതിനു മുകളിലുമുള്ളവരെ നിരീക്ഷിക്കാൻ ആറംഗ ഉന്നതതല സമിതിയെ നിയോഗിക്കും. സോളാർ സംഭവവികാസങ്ങളെ തുടർന്ന് പോലീസ് സേനയിലെ ചിലർ സംശയനിഴലിലായ സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. അതായത് സരിതയാണ് ഇത്തരമൊരു അവസ്ഥാന്തരത്തിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത് എന്നാണ് പറയാതെ പറയുന്നത് മംഗളം. നഴ്സുമാരുടെ വലിയ അവകാശ സമരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതുകൊണ്ട് വളരെ മെച്ചപ്പെട്ട വേതന നിരക്കിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പറഞ്ഞിട്ടും കേരള സർക്കാർ അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടും സ്വകാര്യ മാനേജ്മെൻ്റ് അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് വലിയ സമരം വേണ്ടി വന്നു. ഒരുപക്ഷേ അടുത്ത കാലത്ത് ഏറ്റവും വലിയ സമരം നടത്തിയ ഒരു വിഭാഗം നഴ്സുമാരായിരിക്കുകയും ചെയ്യാം. ആ സമരത്തിലൂടെ അവകാശങ്ങൾ നേടിയെടുത്തു. ഇപ്പോഴും ചിലയിടത്തൊക്കെ സമരം നടക്കുകയും ചെയ്യുന്നുണ്ട്, കോട്ടയത്തും ചേർത്തലയിലും. എന്തായാലും ആ അവകാശം നേടിയെടുത്തിട്ടും നഴ്സുമാർക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല, കൊടുക്കാൻ നിർവാഹമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോട് അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ഉറപ്പുണ്ടല്ലോ, അത് മാനേജ്മെൻറ്റ് ലംഘിക്കുന്നു. രണ്ട് മാസം കഴിഞ്ഞിട്ടും പുതിയ ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ സമരം അവർക്ക് വേണ്ടി വരും. ഈ നിലയ്ക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന, നഴ്സുമാരെ വൻതോതിൽ ചൂഷണം ചെയ്യുന്ന മാനേജ്മെൻ്റ് നഴ്സുമാരുടെ നേരിൽ നടത്തുന്ന മറ്റൊരു വലിയ ചൂഷണത്തിൻ്റെ കഥ കൂടി കേരള കൗമുദിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മലയാളികൾ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയൊക്കെയാണ് ഈ നഴ്സുമാർ പീഡിപ്പിക്കപ്പെടുന്നത്? മാനേജ്മെൻറ്റുകൾ തടയിടുന്നു, നഴ്സുമാർ വിദേശത്തേക്ക് പോവണ്ട. നഴ്സുമാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് വിദേശ സർവീസ്. അതിന് അനുവദിക്കാൻ പോകുന്നില്ല മാനേജ്മെൻറ്റ്. കുൽസിത ശ്രമങ്ങളിലൂടെ സൂത്രങ്ങൾ ഉപയോഗിച്ച് കെ പി കൈലാസ് നാഥ് ആ വാർത്ത തരുന്നത് കാണുക. മലയാളി നഴ്സുമാരുടെ വിദേശ ജോലി സ്വപ്നത്തിന് തടയിടാൻ പുത്തനടവുമായി സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ. വിദേശത്തേക്ക് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നഴ്സുമാർ നൽകുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ബാക്ക് ചെക്ക് ആണ് സ്വകാര്യ ആശുപത്രികൾ ആയുധമാക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ശരിയാണോ ഇല്ലയോ എന്ന് അവർ അറ്റസ്റ്റ് ചെയ്യണം. അതിനുവേണ്ട ഏജൻസികൾ വരുമ്പോൾ, അതിനെ പരിശോധനയ്ക്ക് വരുമ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. മാനേജ്മെൻറ്റുകൾ ചെയ്യുന്ന തന്ത്രം കണ്ടോളൂ. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഉദ്യോഗാർത്ഥിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയതെന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയും. അതുവഴി നഴ്സുമാർ, ഒട്ടുമിക്കവാറും സ്ത്രീകളായ ആ നഴ്സുമാരുടെ മേൽ വലിയ ആധിപത്യം ചെലുത്താൻ മാനേജ്മെൻറ്റിന് ഇപ്പോഴും കഴിയും. ഈ കാര്യത്തിൽ സർക്കാർ ഇടപെടുകയും ഒരു സർക്കാർ സംവിധാനം അക്കാര്യത്തിൽ ഉണ്ടാക്കുകയും വേണം എന്നതാണ് ഒരുപക്ഷേ ഇത് അതിജീവിക്കാൻ പാവപ്പെട്ട നഴ്സുമാർക്ക് സഹായകമായി തീരാനുള്ള ഏക വഴി. കോൺഗ്രസ്സുകാരുടെ ലിസ്റ്റ് എന്തായി? പി സി സി അംഗീകരിച്ചൊരു ലിസ്റ്റ് അയച്ചല്ലോ കേന്ദ്രത്തിലേക്ക്, കേന്ദ്രം അതുപോലെ തിരിച്ചയച്ചല്ലോ. അതിനുശേഷം ലിസ്റ്റ് പുതുക്കി, ആ പുതുക്കി അയച്ച ലിസ്റ്റുണ്ടല്ലോ, ആ ലിസ്റ്റും അഴിയാ കുരുക്ക് തന്നെ, ശരിയാകുന്നില്ല. സുധീരനൊക്കെ അതിനെയും എതിർത്തു. രണ്ടു പേർ ചേർന്നാണ് എല്ലാം ചെയ്യുന്നത്. ഒരു പൊക്കമുള്ളയാളും ഒരു പൊക്കമില്ലാത്തയാളും, ആ രണ്ടാളുകൾ ചേർന്ന് ചെയ്യുന്നത് എപ്പോൾ ചെയ്താലും തെറ്റും. അതുകൊണ്ട് ജനകീയമായി സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനുള്ള ഒരവസരമാണ് ഹൈക്കമാൻഡ് നടത്തേണ്ടത്. ഇപ്പോഴും അഴിയാ കുരുക്കിൽ തന്നെയാണ് ലിസ്റ്റ്. നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടതിനിടെ പി സി സി അംഗത്വത്തിൽ നിന്ന് സ്വയം ഒഴിവായി ശശി തരൂർ എം പി അംഗത്വം രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കിയ പി സി ചാക്കോ, എതിർപ്പറിയിച്ച് കെ വി തോമസ് എം പിയും കെ മുരളീധരൻ എം എൽ എയും. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കെ പി സി പട്ടിക വൈകുന്നതിനൊപ്പം പ്രതിഷേധവും കനക്കുന്നു. ഇതിനിടെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി രംഗത്തുണ്ട്. പടയൊരുക്കം എന്ന നിലയ്ക്ക് ഒരു ജാഥ നടത്താൻ പോവുകയാണ് ഈ കോൺഗ്രസ്സുകാർ. ആദ്യം ഈ ലിസ്റ്റ് മര്യാദയ്ക്ക് ഉണ്ടാക്കട്ടെ, എന്നിട്ടാകാം പ്രക്ഷോഭം എന്നൊക്കെ പറയേണ്ടി വരുന്നു ഇവരുടെ മുഖത്ത് നോക്കി.
ഉമ്മൻചാണ്ടിക്ക് പരിപൂർണ പിന്തുണ കേരളത്തിലെ കോൺഗ്രസുകാർ നൽകിയോ? സോളാർ റിപ്പോർട്ടുമായി ഏറ്റവും അധികം കുടുങ്ങുന്നത് ഉമ്മൻചാണ്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ കോൺഗ്രസുകാർ നൽകാൻ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. സോളാർ റിപ്പോർട്ട് പുതിയ നിയമോപദേശം തേടിയവർക്ക് വെപ്രാളം എന്ന് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി കണ്ടെത്തുന്നൊരു യുക്തിയാണ്. ആദ്യം നിയമോപദേശം തേടിയല്ലോ, എന്നിട്ടിപ്പോൾ എന്തേ സുപ്രീം കോടതിയിലേക്ക് നിയമോപദേശം തേടുന്നത്? അപ്പോൾ ആദ്യത്തെ നിയമോപദേശം തെറ്റായിപ്പോയെന്ന് തോന്നുന്നത് കൊണ്ടല്ലേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദമുഖം. അദ്ദേഹം ചെയ്തത് എന്തെന്ന് പറയാറില്ല. അദ്ദേഹം ചെയ്തതിനെക്കുറിച്ച് മറ്റുള്ളവരെന്തെങ്കിലും ചെയ്താൽ അതേക്കുറിച്ച് അഭിപ്രായം പറയും. സോളാർ റിപ്പോർട്ട് പുതിയ നിയമോപദേശം തേടിയവർക്ക് വെപ്രാളം എന്നുമ്മൻചാണ്ടി. സോളാർ റിപ്പോർട്ടിനെ ചൊല്ലി യു ഡി എഫിനല്ല, പുതിയ നിയമോപദേശം തേടിപ്പോയവർക്കാണ് വെപ്രാളമെന്ന് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. കൂടെ ഞങ്ങളുണ്ട് പറയുന്നത് എം എം ഹസനും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെയാണ്. എത്രത്തോളം വിശ്വസിക്കാം അവരെ? ഒരു പടവും കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധിപ്പിച്ച് നടക്കുന്ന പിന്തുണ പ്രഖ്യാപിക്കുന്ന യോഗത്തിൻ്റെ അമ്പും വില്ലുമൊക്കെ കൈമാറുന്ന വലിയ പടമാണ് കൊടുത്തിരിക്കുന്നത് മാതൃഭൂമി. കാരണം അമ്പും വില്ലും വേണമല്ലോ യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് പടയോട്ടത്തിലേക്ക് പോകുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഉമ്മൻചാണ്ടിയെ രക്ഷിക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ നിയമോപദേശമുണ്ടല്ലോ ഉമ്മൻചാണ്ടി പറയുന്ന, ആ നിയമോപദേശം കിട്ടിക്കഴിഞ്ഞു സർക്കാരിന് എന്നാണ് ഇന്നലെ വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ നാം അനുമാനിക്കേണ്ടത് എന്നത് മറ്റ് ഒരു വസ്തുത. ഒരുപക്ഷേ ഉമ്മൻചാണ്ടിക്ക് നിദ്രാവിഹീനമായ രാത്രികൾ സമ്മാനിക്കുന്ന വസ്തുതയും അതുതന്നെയായിരിക്കും. ഇനി ഇന്നത്തെ ചിത്രം. ഇത് വനിതാ ശാക്തീകരണത്തിൻ്റെ കാലമാണ്. സമസ്ത രംഗങ്ങളിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കപ്പെടേണ്ട കാലം. ഈ ചിത്രം നോക്കുക. ഇത് തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നിന്നുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. എക്സൈസിൻ്റെ വനിതാ പെട്രോളിങ്ങിന് 100 വാഹനങ്ങൾ 100 2-വീലേഴ്സ് വാഹനങ്ങളിൽ അണിനിരന്ന വനിതാ ഉദ്യോഗസ്ഥരുടെ ചിത്രം മാതൃഭൂമി നഗരം പുറമാണ് തരുന്നത്. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.